നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയ്ക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് നിയമന ഉത്തരവ്. ഇന്നലെയാണ് കളക്ടർ റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സ്ഥലമാറ്റവും നിയമനവും നൽകിയുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. പത്തനംതിട്ടയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. കോന്നി തഹസിൽദാരായിരുന്ന മഞ്ജുഷ നവംബർ തുടക്കത്തിൽ തന്നെ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാറ്റം നൽകിയിരിക്കുന്നത്. കോന്നി തഹസിൽദാർ സ്ഥാനത്തു നിന്ന് മാറ്റി പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് നിയമിക്കാനാണ് സർക്കാർ ഉത്തരവ്. മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം സർക്കാർ നടത്തിയത്. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്നായിരുന്നു സ്ഥാനമാറ്റത്തിനായി മഞ്ജുഷ അപേക്ഷ നൽകിയത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്നുള്ള മാനസികാഘാതത്തിലാണ് താൻ. അതിനാൽ കോന്നി തഹസിൽദാർ തസ്തികയിൽ ജോലി തുടരാനുള്ള മാനസികാവസ്ഥ തനിക്കില്ലെന്നും തത്തുല്യമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി നിയമിക്കണമെന്നും മഞ്ജുഷ ആവശ്യപ്പെടുകയായിരുന്നു. നിലവിൽ കോന്നി തഹസിൽദാരാണ് മഞ്ജുഷ. നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് അവധിയിലാണ്. അവധി കഴിഞ്ഞ് ഡിസംബർ ആദ്യവാരം ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പദവി മാറ്റി തരണമെന്ന അപേക്ഷ മഞ്ജുഷ റവന്യൂ വകുപ്പിന് നൽകിയിരുന്നത്. മഞ്ജുഷയുടെ അപേക്ഷയിൽ റവന്യൂ വകുപ്പ് അനുകൂലമായ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. മാത്രമല്ല, സർവീസ് സംഘടനകൾക്ക് മഞ്ജുഷയുടെ താല്പര്യത്തിനൊപ്പം നിൽക്കണം എന്ന അഭിപ്രായം നേരത്തെ ഉന്നയിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മാസം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പുതിയ പദവിയിലായിരിക്കും ഇനി മഞ്ജുഷ ആയിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ 16 കണ്ണൂർ ADM ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത്. കേസിലെ പ്രതി PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ നവീൻ ബാബു കുടുംബം തീരുമാനിക്കുകയായിരുന്നു. PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നേരത്തെ പ്രതികരിച്ചിരുന്നു. യാത്രയയപ്പ് ചടങ്ങിലെ PP ദിവ്യയുടെ പ്രസംഗം നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാനായിരിക്കും മഞ്ജുഷയുടെ വക്കീൽ ശ്രമിക്കുന്നത്. ഒപ്പം കണ്ണൂർ കളക്ടറുടെ മൊഴി കളവാണെന്ന് തെളിയിക്കാനും മഞ്ജുഷയുടെ അഭിഭാഷകൻ ശ്രമിക്കും. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ CBIയോടും സർക്കാരിനോടും ഹൈക്കോടതി നിലപാട് ചോദിച്ചിരുന്നു. CBI കോടതി നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചു. CBI അന്വേഷണം എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. 12 തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.